ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെലിവറി ബാക്ക് പാക്കിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ബേബി ഉണ്ടായതിന് ശേഷമാണ് ബേബിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ കോവിഡും ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്ക്ഡൗണൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിയിട്ട് വാഷ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മാസമൊക്കെ ആകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എൻ്റെ ഡെലിവറി ബാക്ക് പാക്കിങ്ങിൽ ഞാൻ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ബേബിയുടെ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കാണിക്കുന്നത് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുൾ സ്ലീവിൽ ഫ്രണ്ടിൽ ബട്ടണൊക്കെ ആയിട്ട് വരുന്ന ഡ്രസ്സാണിത്. ഈ ഒരു സെറ്റിൽ 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഐറ്റംസൊക്കെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്രൈ എന്നാണ് കേട്ടോ. അടുത്തത് ഹാഫ് സ്ലീവിൽ വരുന്ന നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫ്രണ്ടിൽ ബട്ടണൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൽ 3 എണ്ണം വരുന്നുണ്ട്. ഇതുപോലെ സൈഡിൽ ഇങ്ങനെ നമുക്ക് കെട്ടാൻ പറ്റുന്ന മോഡലൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡെലിവറിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എടുത്തത് എന്തായാലും ജസ്റ്റ് കാണിച്ചെന്നോളൂ. ഇത് പിന്നെ ക്യാപ്പ്, മിറ്റൻസ്, ബൂട്ടീസ് ഇതിൻ്റെയൊക്കെ ഒരു സെറ്റാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പൊക്കെ ആണെങ്കിൽ കൈയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 പെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ് ഐറ്റംസ് എല്ലാതും ഞാൻ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഫേസ് ടവലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ് കേട്ടോ. ബേബി ഹഗിൻ്റെ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലൊരു 6 പീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് 3 എണ്ണം കൊണ്ടുപോകുന്നുള്ളൂ. ഇതുപോലൊരു പാക്കറ്റിൽ 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണം ഉള്ളു വാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ള ക്ലോത്തും അതായത് മല്ലിൻ്റെ തുണി ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നമ്മൾ ശരിക്ക് പമ്പേഴ്സൊക്കെ ആകും അധികം യൂസ് ചെയ്യണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഒന്നും അങ്ങനെ വരലില്ല. എന്നാലും ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ടർക്കികളാണ് കേട്ടോ. ഇത് ബേബിനെ റാപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടർക്കികളാണ്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3 എണ്ണം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 2 എണ്ണം ഇതിലേറെ കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഡ്രൈ ഷീറ്റാണ്. സാധാ ഷീറ്റിനേക്കാളും കുറച്ചുകൂടി കിടക്കാനൊക്കെ സുഖം ഈ ഒരു ഷീറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ശരിക്ക് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമൊന്നും വരില്ല കേട്ടോ. എന്നാലും നമ്മൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബെഡിലൊക്കെ വിരിക്കാൻ പറ്റിയ വലിയൊരു ഷീറ്റും ഉണ്ട്. ഇതും ബേബി ഹഗിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചത് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ പമ്പേഴ്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ബേബി വൈപ്സ് എടുത്തിട്ടുണ്ട്. ഹിമാലയൻ്റെ ബേബി വൈപ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബേബി ബെഡ് എടുത്തിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റൊക്കെ വരുന്ന ഒരു ബേബി ബെഡാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കൊതുകൊന്നും വരാതെ ബേബിനെ സേഫായി കിടത്താനായിട്ട് പറ്റും. ഇത് നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു സൈഡ് ഇങ്ങനെ യൂസ് ചെയ്യാം, പിന്നെ മറ്റേ സൈഡും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് പോലെ
പിന്നെ അടുത്തത് ന്യൂ മോമിൻ്റെ മെറ്റർണിറ്റി സാനിറ്ററി പാഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാഡിനേക്കാളും വലിയ സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 4-5 ദിവസമൊക്കെ ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു പാഡാണ് മറ്റേതിനേക്കാളും വളരെ നല്ലത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ന്യൂ മോമിൻ്റെ ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ഡിസ്പോസിബിൾ പാൻറ്റീസാണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അലക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ബേബി ക്യാരിങ് ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ സാധാരണ ടർക്കിയൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്യൂലേ, അതിലേറെ എളുപ്പത്തിൽ നമുക്ക് ബേബീനെ ഇതിലിട്ടിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് കുറച്ചുകൂടി കട്ടിയുള്ളൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ബേബീനെ ഇട്ടിട്ട് പിടിക്കാനും ഒക്കെ കുറച്ചുകൂടി മറ്റേതിനേക്കാൾ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബേബിക്കൊരു കുഞ്ഞ് തോർത്തുമുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബേബി ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ വരുന്ന ഒരു ടോയ് ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കാമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഇനി എനിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു തോർത്തുമുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് അണ്ടർസ്കേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് കളറിലുള്ള അണ്ടർസ്കേർട്ട് എടുക്കുകയാണ് കേട്ടോ നല്ലത്. അഥവാ ബ്ലീഡിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 5 മാക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിനുള്ള ഷാളും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു മാക്സി നമ്മൾ ഫ്രണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള മാക്സിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഓപ്പണുള്ള മാക്സി എനിക്ക് ഹോസ്പിറ്റലിനെ ഒന്ന് തരും ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊന്ന് കൊണ്ടുപോകും ചെയ്തിരുന്നു. പിന്നെ ഡബിൾ മുണ്ട് എടുത്തിട്ടുണ്ട്. ഡബിൾ മുണ്ട് ഒന്നോ രണ്ടോ ഒക്കെ എടുക്കണം. പിന്നെ ഇൻ്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രാക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫീഡിംഗ് ബ്രാക്ക് എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ സാധാരണ നമ്മൾ ബ്ലാങ്കറ്റ്, പുതപ്പ്, പില്ലോ ഒക്കെ വേണമെങ്കിൽ പില്ലോ പായ ഒക്കെ എടുക്കാറുണ്ടല്ലോ, അതൊക്കെ എടുക്കണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ വെള്ളം കുടിക്കാനായിട്ടുള്ള ബോട്ടിൽ, ഫ്ലാസ്ക്, തൂക്കുപാത്രം, പ്ലേറ്റ്, കഞ്ഞി കുടിക്കാനുള്ള പാത്രം, കെയില്, സ്പൂണ്, ഗ്ലാസ് ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ ഞാനിതുപോലത്തെ ചെറിയ ബോട്ടിലിൽ ചായപ്പൊടി, പഞ്ചസാര, ഉപ്പ്, വേണമെങ്കിൽ പാൽപ്പൊടിയൊക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ചെറിയ ബോട്ടിലിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ലേബർ റൂമിലേക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ സംസം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുഞ്ഞിൻ്റെ വായിൽ വെച്ചിടുകയിൽ നമുക്ക് സുന്നത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണല്ലോ സാനിറ്റൈസർ. അപ്പോൾ അതിൻ്റെ ഇതുപോലൊരു വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പ്രേ എടുത്തിട്ടുണ്ട്, സാനിറ്റൈസറിൻ്റെ ഒരു സ്പ്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഏത് റൂമിലാണ് നിൽക്കുന്നത് ആ റൂമിൽ ഒന്ന് സ്പ്രേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.